അധ്യായം 36. യാസീൻ. മക്കയിൽ അവതരിച്ചത്. 1. യാസീൻ എന്ന അക്ഷര സമുച്ചയമായതുകൊണ്ടാണ് ഈ അധ്യായത്തിന് അപ്രകാരം പേർ നൽകപ്പെട്ടത്. യാസീൻ തത്വസമ്പൂർണമായ ഖുർആൻ തന്നെയാണ് സത്യം. നീ ദൈവദൂതന്മാരിൽപ്പെട്ടവൻ തന്നെയാകുന്നു, നേരായ പാതയിലാകുന്നു നീ. പ്രതാപിയും കരുണാനിധിയുമായിട്ടുള്ളവൻ അവതരിപ്പിച്ചതത്രേ ഈ ഖുർആൻ. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ഒരു ജനതയ്ക്ക് നീ താക്കീത് നൽകുവാൻ വേണ്ടി അവരുടെ പിതാക്കന്മാർക്ക് താക്കീത് നൽകപ്പെട്ടിട്ടില്ല, അതിനാൽ അവർ അശ്രദ്ധയിൽ കഴിയുന്നവരാകുന്നു. لقد حق القول على اكثرهم فهم لا يؤمنون. അവരിൽ മിക്കവരുടെ കാര്യത്തിലും ശിക്ഷയെ സംബന്ധിച്ച വചനം സത്യമായി പുലർന്നിരിക്കുന്നു, അതിനാൽ അവർ വിശ്വസിക്കുകയില്ല. ان جعلنا في اعناقهم اغلالا فهي الى الاذقان فهم مقمحون. അവരുടെ കഴുത്തുകളിൽ നാം ചങ്ങലകൾ വെച്ചിരിക്കുന്നു, അത് അവരുടെ താടിയെല്ലുകൾ വരെ എത്തുന്നു. തന്മൂലം അവർ തലകുത്തനെ പിടിച്ചവരായിരിക്കും. وجعلنا من بين ايديهم سدا ومن خلفهم سدا فاغشيناهم فهم لا يبصرون. അവരുടെ മുമ്പിൽ ഒരു തടസ്സവും അവരുടെ പിന്നിൽ ഒരു തടസ്സവും നാം വെച്ചിരിക്കുന്നു, അങ്ങനെ നാം അവരെ മൂടിക്കളഞ്ഞു, അതിനാൽ അവർക്ക് കാണാൻ കഴിയില്ല. وَسَوَاءٌ عَلَيْهِمْ أَأَنذَرْتَهُمْ أَمْ لَمْ تُنذِرْهُمْ لَا يُؤْمِنُونَ. നീ അവർക്ക് താക്കീത് നൽകിയോ അതല്ല താക്കീത് നൽകിയില്ലേ എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സമമാകുന്നു, അവർ വിശ്വസിക്കുകയില്ല. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. ബോധനം പിൻപറ്റുകയും അദൃശ്യാവസ്ഥയിൽ പരമകാരുണികനെ ഭയപ്പെടുകയും ചെയ്തവനു മാത്രമേ നിന്റെ താക്കീത് ഫലപ്പെടുകയുള്ളൂ. ആകയാൽ പാപമോചനത്തെയും ഉദാരമായ പ്രതിഫലത്തെയും പറ്റി അവന് സന്തോഷവാർത്ത അറിയിക്കുക. തീർച്ചയായും നാം തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. അവർ ചെയ്തുവച്ചതും അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങളും നാം എഴുതിവെക്കുകയും ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും വ്യക്തമായ ഒരു രേഖയിൽ നാം നിജപ്പെടുത്തി വച്ചിരിക്കുന്നു. ആ രാജ്യക്കാരെ ഒരു ഉദാഹരണമെന്ന നിലക്ക് നീ അവർക്ക് പറഞ്ഞുകൊടുക്കുക. ദൈവദൂതന്മാർ അവിടെ ചെന്ന സന്ദർഭം, إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. അവരിലേക്ക് രണ്ടു പേരെ നാം ദൂതന്മാരായി അയച്ചപ്പോൾ അവരെ അവർ നിഷേധിച്ചു തള്ളി,
അപ്പോൾ ഒരു മൂന്നാമനെ കൊണ്ട് നാം അവർക്കു പിൻബലം നൽകി. എന്നിട്ടവർ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് നിയോഗിക്കപ്പെട്ടവരാകുന്നു. ജനങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാകുന്നു, പരമകാരുണികൻ യാതൊന്നും അവതരിപ്പിച്ചിട്ടില്ല, നിങ്ങൾ കളവ് പറയുക തന്നെയാണ്. ആ ദൂതന്മാർ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവിനറിയാം, തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് നിയോഗിക്കപ്പെട്ടവർ തന്നെയാണെന്ന്. വ്യക്തമായ പ്രബോധനമല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയുമില്ല. ജനങ്ങൾ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ ഒരു ദുശ്ശകുനമായി കരുതുന്നു, നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കാത്ത പക്ഷം നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും, ഞങ്ങളിൽ നിന്ന് വേദനിപ്പിക്കുന്ന ശിക്ഷ നിങ്ങളെ സ്പർശിക്കുക തന്നെ ചെയ്യും. ആ ദൂതന്മാർ പറഞ്ഞു, നിങ്ങളുടെ ശകുനപ്പിഴ നിങ്ങളുടെ കൂടെയുള്ളത് തന്നെയാകുന്നു, നിങ്ങൾക്ക് ഉത്ബോധനം നൽകപ്പെട്ടാൽ ഇതാണോ നിങ്ങളുടെ നിലപാട്? എന്നാൽ നിങ്ങൾ ഒരു അതിരുകവിഞ്ഞ ജനത തന്നെയാകുന്നു. പട്ടണത്തിന്റെ അങ്ങേ അറ്റത്തുനിന്ന് ഒരാൾ ഓടിവന്നു പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ദൂതന്മാരെ പിന്തുടരുവിൻ. നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കാത്തവരും സന്മാർഗം പ്രാപിച്ചവരും ആയിട്ടുള്ളവരെ നിങ്ങൾ പിന്തുടരുക. ഏതൊരുവൻ എന്നെ സൃഷ്ടിച്ചുവോ, ഏതൊരുവന്റെ അടുത്തേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നുവോ, അവനെ ഞാൻ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്തു ന്യായം? അവനു പുറമെ വല്ല ദൈവങ്ങളെയും ഞാൻ സ്വീകരിക്കുകയോ, പരമകാരുണികൻ എനിക്ക് വല്ല ദോഷവും വരുത്താൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവരുടെ ശുപാർശ എനിക്ക് യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല, അവർ എന്നെ രക്ഷപ്പെടുത്തുകയുമില്ല. അങ്ങനെ ചെയ്യുന്ന പക്ഷം തീർച്ചയായും ഞാൻ വ്യക്തമായ ദുർമാർഗത്തിലായിരിക്കും. തീർച്ചയായും ഞാൻ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുക. സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക എന്ന് പറയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എന്റെ രക്ഷിതാവ് എനിക്ക് പൊറുത്തു തരികയും ആദരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്തതിനെപ്പറ്റി. ഓമാ
അദ്ദേഹത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ജനതയുടെ നേരെ ആകാശത്തുനിന്ന് സൈനിക സംഘത്തെയൊന്നും നാം ഇറക്കിയിട്ടില്ല. നാം അങ്ങനെ ഇറക്കാറുണ്ടായിരുന്നുമില്ല. അത് ഒരൊറ്റ ഘോര ശബ്ദം മാത്രമായിരുന്നു. അപ്പോഴേക്കും അവരതാ കെട്ടടങ്ങിക്കഴിഞ്ഞു. ആ ദാസന്മാരുടെ കാര്യം എത്ര പരിതാപകരം! ഏതൊരു ദൂതൻ അവരുടെ അടുത്തു ചെല്ലുമ്പോഴും അവർ അദ്ദേഹത്തെ പരിഹസിക്കാതിരുന്നിട്ടില്ല. അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അവർക്കു മുമ്പ് എത്രയെത്ര തലമുറകളെ നാം നശിപ്പിച്ചു, അവരാരും ഇവരുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നില്ല എന്ന് അവർ കണ്ടില്ലേ? വഇൻ കുല്ലു ലമ്മാ ജമീഉ ലദൈനാ മുഹ്ദറൂൻ. തീർച്ചയായും അവരെല്ലാവരും ഒന്നൊഴിയാതെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നവരാകുന്നു. അവർക്കൊരു ദൃഷ്ടാന്തമുണ്ട്. നിർജീവമായ ഭൂമി, അതിന് നാം ജീവൻ നൽകുകയും അതിൽ നിന്ന് നാം ധാന്യം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അതിൽ നിന്നാണ് അവർ ഭക്ഷിക്കുന്നത്. ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ അതിൽ നാം ഉണ്ടാക്കുകയും അതിൽ നാം ഉറവിടങ്ങൾ ഒഴുക്കുകയും ചെയ്തു. അതിന്റെ ഫലങ്ങളിൽ നിന്നും അവരുടെ കൈകൾ അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്നും അവർ ഭക്ഷിക്കുവാൻ വേണ്ടി എന്നിരിക്കെ അവർ നന്ദി കാണിക്കുന്നില്ലേ? സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുംബിതുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഭൂമി മുളപ്പിക്കുന്ന സസ്യങ്ങളിലും അവരുടെ സ്വന്തം വർഗങ്ങളിലും അവർക്കറിയാത്ത വസ്തുക്കളിലും പെട്ട എല്ലാ ഇണകളെയും സൃഷ്ടിച്ചവൻ എത്ര പരിശുദ്ധൻ! രാത്രിയും അവർക്കൊരു ദൃഷ്ടാന്തമത്രേ. അതിൽ നിന്ന് പകലിനെ നാം ഊരിയെടുക്കുന്നു, അപ്പോൾ അവരതാ ഇരുട്ടിൽ അകപ്പെടുന്നു. സൂര്യൻ അതിന് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു. പ്രതാപിയും സർവജ്ഞനുമായ അള്ളാഹു കണക്കാക്കിയതാണത്. والقمر قدرناه منازل حتى عاد كالعرجون القديم. ചന്ദ്രനെ നാം ചില ഘട്ടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. അങ്ങനെ അത് പഴയ ഈന്തപ്പഴക്കുലയുടെ വളഞ്ഞ തണ്ടുപോലെ ആയിത്തീരുന്നു. للشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار. സൂര്യന് ചന്ദ്രനെ പ്രാപിക്കാനൊക്കുകയില്ല. രാവ് പകലിനെ മറികടക്കുന്നതുമല്ല. ഓരോന്നും ഓരോ നിശ്ചിത ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ സന്തതികളെ ഭാരം നിറച്ച കപ്പലിൽ നാം കയറ്റിക്കൊണ്ടുപോയതും അവർക്കൊരു ദൃഷ്ടാന്തമാകുന്നു. വഖലഖനാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ.
അതുപോലെ അവർക്ക് വാഹനമായി ഉപയോഗിക്കാവുന്ന മറ്റു വസ്തുക്കളും അവർക്കു വേണ്ടി നാം സൃഷ്ടിച്ചിട്ടുണ്ട്. നാം ഉദ്ദേശിക്കുന്ന പക്ഷം നാം അവരെ മുക്കിക്കളയുന്നതാണ്. അപ്പോൾ അവർക്കൊരു സഹായിയും ഉണ്ടായിരിക്കുന്നതല്ല, അവർ രക്ഷിക്കപ്പെടുന്നതുമല്ല. നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവും ഒരു നിശ്ചിത കാലം വരെയുള്ള സുഖാനുഭവവും ആയിക്കൊണ്ട് നാം അവർക്ക് നൽകുന്നതല്ലാതെ. നിങ്ങളുടെ മുമ്പിൽ വരാനിരിക്കുന്നതും നിങ്ങളുടെ പിന്നിൽ കഴിഞ്ഞതുമായ ശിക്ഷയെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം എന്ന് അവരോട് പറയപ്പെട്ടാൽ അവരത് അവഗണിക്കുന്നു. അവരുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഏതൊരു ദൃഷ്ടാന്തം അവർക്ക് വന്നെത്തിയാലും അവർ അതിൽ നിന്ന് തിരിഞ്ഞു കളയാതിരിക്കുന്നില്ല. നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവിശ്വാസികൾ വിശ്വാസികളോട് പറയും, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ തന്നെ ഭക്ഷണം നൽകുമായിരുന്ന ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകുകയോ? നിങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയാകുന്നു. അവർ ചോദിക്കുന്നു, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഈ വാഗ്ദത്തം എപ്പോഴാണ് പുലരുക? ഒരൊറ്റ ഘോര ശബ്ദം മാത്രമാണ് അവർ കാത്തിരിക്കുന്നത്. അവർ അന്യോന്യം തർക്കിച്ചുകൊണ്ടിരിക്കെ അതവരെ പിടികൂടും. അപ്പോൾ യാതൊരു വസിയ്യത്തും നൽകാൻ അവർക്ക് സാധിക്കുകയില്ല, അവർക്ക് അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങാനും ആകുകയില്ല. കാഹളത്തിൽ ഊതപ്പെടും. അപ്പോൾ അവർ ഖബറുകളിൽ നിന്ന് അവരുടെ രക്ഷിതാവിങ്കലേക്ക് കുതിച്ചു ചെല്ലും. അവർ പറയും, നമ്മുടെ നാശമേ, നമ്മുടെ ഉറക്കത്തിൽ നിന്ന് നമ്മെ എഴുന്നേൽപ്പിച്ചതാരാണ്? ഇത് പരമകാരുണികൻ വാഗ്ദാനം ചെയ്തതാണല്ലോ. ദൈവദൂതന്മാർ സത്യം തന്നെയാണ് പറഞ്ഞത്. അത് ഒരൊറ്റ ഘോര ശബ്ദം മാത്രമായിരിക്കും. അപ്പോഴതാ അവർ ഒന്നടങ്കം നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നു. فَالْيَوْمَ لَا تُظْلَمُ نَفْسٌ شَيْئًا وَلَا تُجْزَوْنَ إِلَّا مَا كُنْتُمْ تَعْمَلُونَ. അന്നേ ദിവസം യാതൊരാളോടും അനീതി ചെയ്യപ്പെടുകയില്ല. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയുമില്ല. إِنَّ أَصْحَابَ الْجَنَّةِ الْيَوْمَ فِي شُغُلٍ فَاكِهُونَ. തീർച്ചയായും സ്വർഗവാസികൾ അന്ന് ഓരോ ജോലിയിലായിക്കൊണ്ട് സുഖമനുഭവിക്കുന്നവരായിരിക്കും. അവരും അവരുടെ ഇണകളും
തണലുകളിൽ അലങ്കൃതമായ കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ദഊൻ. അവർക്കവിടെ പഴവർഗ്ഗങ്ങളുണ്ട്, അവർക്ക് തങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാമുണ്ട്. സമാധാനം, അതായിരിക്കും കരുണാനിധിയായ രക്ഷിതാവിങ്കൽ നിന്ന് അവർക്കുള്ള അഭിവാദ്യം. കുറ്റവാളികളെ, ഇന്ന് നിങ്ങൾ വേറിട്ട് നിൽക്കുക എന്ന് അവിടെ വച്ച് പ്രഖ്യാപിക്കപ്പെടും. أَلَمْ أَعْهَدْ إِلَيْكُمْ يَا بَنِي آدَمَ أَنْ لَا تَعْبُدُوا الشَّيْطَانَ إِنَّهُ لَكُمْ عَدُوٌّ مُبِينٌ. ആദം സന്തതികളെ, ഞാൻ നിങ്ങളോട് അനുശാസിച്ചിട്ടില്ലേ നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്? തീർച്ചയായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു. وَأَنِ اعْبُدُونِي هَذَا صِرَاطٌ مُسْتَقِيمٌ. നിങ്ങൾ എന്നെ ആരാധിക്കുവിൻ, ഇതാണ് നേരായ മാർഗം എന്ന്. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തകൂനു തഅഖിലൂൻ. തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അനേകം സംഘങ്ങളെ പിശാച് പിഴപ്പിച്ചിട്ടുണ്ട്, എന്നിട്ടും നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നവരായില്ലേ? هَذِهِ جَهَنَّمُ الَّتِي كُنْتُمْ تُوعَدُونَ. ഇതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരുന്ന നരകം. اصْلَوْهَا الْيَوْمَ بِمَا كُنْتُمْ تَكْفُرُونَ. നിങ്ങൾ അവിശ്വസിച്ചിരുന്നതിന്റെ ഫലമായി അതിൽ കടന്നു എരിഞ്ഞുകൊള്ളുക. اليوم نختم على افواههم وتكلمنا ايديهم وتشهد ارجلهم بما كانوا يكسبون. അന്ന് നാം അവരുടെ വായകൾക്ക് മുദ്ര വെക്കുന്നതും അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കുന്നതും അവർ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി അവരുടെ കാലുകൾ സാക്ഷ്യം വഹിക്കുന്നതുമാണ്. وَلَوْ نَشَاءُ لَطَمَسْنَا عَلَىٰ أَعْيُنِهِمْ فَاسْتَبَقُوا الصِّرَاطَ فَأَنَّى يُبْصِرُونَ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരുടെ കണ്ണുകളെ നാം തുടച്ചു നീക്കുമായിരുന്നു, എന്നിട്ടും പാതയിലൂടെ മുന്നോട്ട് നീങ്ങാൻ അവർ ശ്രമിച്ചേനെ, എന്നാൽ അവർക്കെങ്ങനെ കാണാൻ കഴിയും? وَلَوْ نَشَاءُ لَمَسَخْنَاهُمْ عَلَى مَكَانَتِهِمْ فَمَا اسْتَطَاعُوا مُضِيًّا وَلَا يَرْجِعُونَ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ നിൽക്കുന്നിടത്ത് വെച്ച് തന്നെ അവർക്ക് നാം രൂപഭേദം വരുത്തുമായിരുന്നു, അപ്പോൾ അവർക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയില്ല, അവർക്ക് തിരിച്ചു പോവാനുമാവില്ല. وَمَن نُعَمِّرْهُ نُنَكِّسْهُ فِي الْخَلْقُ أَفَلَا يَعْقِلُونَ. വല്ലവനും നാം ദീർഘായുസ് നൽകുന്നുവെങ്കിൽ അവന്റെ പ്രകൃതി നാം തല തിരിച്ചു കൊണ്ടുവരുന്നു, എന്നിരിക്കെ അവർ ചിന്തിക്കുന്നില്ലേ? وَمَا عَلَّمْنَاهُ الشِّعْرَ وَمَا يَنْبَغِي لَهُ إِنْ هُوَ إِلَّا ذِكْرٌ وَقُرْآنٌ مُبِينٌ. നബിക്ക് നാം കവിത പഠിപ്പിച്ചിട്ടില്ല, അത് അദ്ദേഹത്തിന് അനുയോജ്യമാകുകയുമില്ല. ഇത് ഒരു ഉത്ബോധനവും കാര്യങ്ങൾ സ്പഷ്ടമാക്കുന്ന ഖുർആനും മാത്രമാകുന്നു. لِيُنذِرَ مَنْ كَانَ حَيًّا وَيَحِقُّ ജീവനുള്ളവർക്ക് താക്കീത് നൽകുന്നതിന് വേണ്ടിയത്രേ ഇത്. സത്യനിഷേധികളുടെ കാര്യത്തിൽ ശിക്ഷയുടെ വചനം സത്യമായി പുലരുവാൻ വേണ്ടിയും. أَوَلَمْ يَرَوْا أَنَّا خَلَقْنَا لَهُمْ مِمَّا عَمِلَتْ أَيْدِينَا أَنْعَامًا فَهُمْ لَهَا مَالِكُونَ. നമ്മുടെ കൈകൾ നിർമ്മിച്ചതിൽപ്പെട്ട കാലികളെ അവർക്ക് വേണ്ടിയാണ് നാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അവർ കണ്ടില്ലേ? അങ്ങനെ അവർ അവയുടെ ഉടമസ്ഥരായിരിക്കുന്നു. ഫമിൻഹാ റകൂബുഹും വമിൻഹാ യാകുലൂൻ.
അവയെ അവർക്കുവേണ്ടി നാം കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ അവയിൽ നിന്നാകുന്നു അവർക്കുള്ള വാഹനം. അവയിൽ നിന്ന് അവർ മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നു. അവർക്ക് അവയിൽ പല പ്രയോജനങ്ങളുമുണ്ട്, പുറമെ പാനീയങ്ങളും. എന്നിരിക്കെ അവർ നന്ദി കാണിക്കുന്നില്ലേ? തങ്ങൾക്ക് സഹായം ലഭിക്കുവാൻ വേണ്ടി അല്ലാഹുവിന് പുറമെ പല ദൈവങ്ങളെയും അവർ സ്വീകരിച്ചിരിക്കുന്നു. അവരെ സഹായിക്കാൻ ആ ദൈവങ്ങൾക്ക് സാധിക്കുകയില്ല. അവർ ആ ദൈവങ്ങൾക്ക് വേണ്ടി സജ്ജീകരിക്കപ്പെട്ട പട്ടാളമാകുന്നു. അതിനാൽ അവരുടെ വാക്ക് നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. തീർച്ചയായും അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും നാം അറിയുന്നു. أَوَلَمْ يَرَ الْإِنسَانُ أَنَّا خَلَقْنَاهُ مِنْ نُطْفَةٍ فَإِذَا هُوَ خَصِيمٌ مُبِينٌ മനുഷ്യൻ കണ്ടില്ലേ, അവനെ നാം ഒരു ബീജഗണത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. എന്നിട്ട് അവനതാ ഒരു പ്രത്യക്ഷമായ എതിർപ്പുകാരനായിരിക്കുന്നു. وَضَرَبَ لَنَا مَثَلًا وَنَسِيَ خَلْقَهُ قَالَ مَنْ يُحْيِي الْعِظَامَ وَهِيَ رَمِيمٌ അവൻ നമുക്ക് ഒരു ഉപമ എടുത്തു കാണിക്കുകയും ചെയ്തിരിക്കുന്നു. തന്നെ സൃഷ്ടിച്ചത് അവൻ മറന്നുകളയുകയും ചെയ്തു. അവൻ പറഞ്ഞു, എല്ലുകൾ ദ്രവിച്ചുപോയിരിക്കെ ആരാണ് അവയ്ക്ക് ജീവൻ നൽകുന്നത്? പറയുക, ആദ്യ തവണ അവയെ ഉണ്ടാക്കിയവനാരോ അവൻ തന്നെ അവയ്ക്ക് ജീവൻ നൽകുന്നതാണ്. അവൻ എല്ലാത്തരം സൃഷ്ടിപ്പിനെപ്പറ്റിയും അറിവുള്ളവനത്രേ. പച്ചമരത്തിൽ നിന്ന് നിങ്ങൾക്ക് തീ ഉണ്ടാക്കിത്തന്നവനത്രേ അവൻ. അങ്ങനെ നിങ്ങളതാ അതിൽ നിന്ന് കത്തിച്ചെടുക്കുന്നു. أَوَلَيْسَ الَّذِي خَلَقَ السَّمَاوَاتِ وَالْأَرْضَ بِقَادِرٍ عَلَىٰ أَنْ يَخْلُقَ مِثْلَهُمْ بَلَىٰ وَهُوَ الْخَلَّاقُ الْعَلِيمُ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവൻ അവരെപ്പോലുള്ളവരെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനല്ലേ? അതെ, അവൻ അത്രേ സർവവും സൃഷ്ടിക്കുന്നവനും എല്ലാം അറിയുന്നവനും. إنما أمره إذا أراد شيئا أن يقول له كن فيكون താൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് ഉണ്ടാകൂ എന്ന് പറയുക മാത്രമാകുന്നു അവന്റെ കാര്യം. അപ്പോഴതാ അതുണ്ടാകുന്നു. فسبحان الذي بيده ملكوت كل شيء وإليه ترجعون മുഴുവൻ കാര്യങ്ങളുടെയും ആധിപത്യം ആരുടെ കയ്യിലാണോ നിങ്ങൾ മടക്കപ്പെടുന്നത്, ആരുടെ അടുത്തേക്കാണോ അവൻ എത്ര പരിശുദ്ധൻ.